രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകവേ മോദിയുടെ സ്വപ്നങ്ങൾ കരിയുന്നു. ഹാട്രിക് നേടി അധികാരത്തിലെത്താൻ മോദി കൊതിച്ചിരുന്നു. അതിനുവേണ്ടി എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണിച്ചത്? രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള അഭ്യാസങ്ങൾ, അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ ട്രെൻഡ് സൂചിപ്പിക്കുന്നു. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടില്ല എന്ന് ഉറപ്പായി. കർണാടകയിൽ കോൺഗ്രസ് വൻപിച്ച കുതിച്ചുകയറ്റം തന്നെ നടത്തും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തെ പോലെ കർണാടകയിൽ ബി ജെ പി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കർണാടകയിലെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം, ദളിതർ ഒന്നടങ്കം ബി ജെ പിക്ക് പിന്നിലാണ്. മഹാരാഷ്ട്രയാണ് വോട്ടെടുപ്പ് നടന്ന മറ്റൊരു സംസ്ഥാനം. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ബി ജെ പി വൻപിച്ച മുന്നേറ്റം നേടിയിരുന്നു. പക്ഷേ ഇത്തവണ മഹാ അഘാടി സഖ്യം, ശിവസേന, കോൺഗ്രസ്, എൻ സി പി, ശരത് പവാർ വിഭാഗം സഖ്യം, അവർ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ട്രെൻഡാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല ബി ജെ പിക്ക്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നത് ബി ജെ പിക്ക് അനുകൂലമായി പ്രതികരിക്കാത്ത മണ്ഡലങ്ങളിലാണ്, ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിലാണ്. ആ മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ അവിടെയൊക്കെ ബി ജെ പി ശ്രദ്ധ നേടിയിരുന്നു, അവിടെയൊക്കെ ബി ജെ പി ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിൽ ചിലതൊക്കെ ബി ജെ പിക്ക് ലഭ്യമായി. ഇത്തവണ അതും പോകും എന്നുള്ളത് ഉറപ്പാണ്. വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് യു പിയിൽ വലിയൊരു കലാപം തന്നെ ബി ജെ പിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു. വരുൺ ഗാന്ധി പണി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശിനെ നമ്പി മോദി ഇരിക്കണ്ട എന്നാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പല പ്രാവശ്യമായി പറഞ്ഞത്. ഉത്തർപ്രദേശിലും ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കും. മധ്യപ്രദേശാണ് മറ്റൊരു സ്ഥലം. മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് ബി ജെ പി തൂത്തുവാരും, അത് മോദിക്ക് ആശ്വസിക്കാവുന്ന വക നൽകുന്നു. പക്ഷേ ബീഹാർ, അസം, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മണിപ്പൂർ, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായ തിരിച്ചടി തന്നെ ബി ജെ പിക്ക് ലഭിക്കും. പ്രത്യേകിച്ചും ബീഹാറിൽ. ബീഹാറിൽ ഇന്ത്യ മുന്നണി വൻപിച്ച മുന്നേറ്റം കാഴ്ചവെക്കും. അതുപോലെ തന്നെ രാജസ്ഥാനിലും ഇന്ത്യ മുന്നണിക്ക് നല്ല മുന്നേറ്റം കാഴ്ചവെക്കാനാകും. രാജസ്ഥാനിലും ഇന്ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനും ഉൾപ്പെടുന്നു. മറ്റൊന്ന് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ ഒന്നും ചെയ്യാൻ ബി ജെ പിക്ക് കഴിയില്ല. ബി ജെ പിക്ക് ഒറ്റ സീറ്റ് പോലും വെസ്റ്റ് ബംഗാളിൽ ലഭിക്കില്ല. അവിടെയെല്ലാം മമത തരംഗമാണ്. ത്രിപുരയിൽ ബി ജെ പിക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അവിടെ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു പ്രതീക്ഷയില്ലാത്ത സംസ്ഥാനമാണ്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ദയനീയ അവസ്ഥയിലാണ് ബി ജെ പി. ഒരു സീറ്റ് കിട്ടിയാൽ അത്രയുമായി. മണിപ്പൂർ കലാപം മണിപ്പൂർ ജനതയുടെ മേൽ വീഴ്ത്തിയ മുറിവിന്, ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന ചോരയ്ക്ക് ഇപ്പോഴും മാറ്റമില്ല. ജമ്മുകാശ്മീരിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുമെന്ന് എല്ലാ ഇലക്ഷൻ സർവേകളും പറഞ്ഞു കഴിഞ്ഞു. ആ ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും മോദിയുടെ ഉറക്കം കെടുത്തുന്നു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ്.